അതിരപ്പള്ളിയിൽ മുതലയുടെ ആക്രമണത്തിൽ നിന്ന് 72-കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വെള്ളം വറ്റിയ പുഴയിൽ പുല്ലരിയാൻ പോയപ്പോൾ തൊട്ടടുത്ത് കിടന്നിരുന്ന മുതലയെ കണ്ടില്ല. മുതലയുടെ തൊട്ടടുത്ത് നിന്ന് പുല്ലരിയുന്ന കാർത്തമ്മയുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടൊരു അതിഥിയുണ്ട്. അത് മറ്റാരുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു അമ്മൂമ്മയുണ്ട്. അപ്പോൾ ആ അമ്മൂമ്മ, ആ സോഷ്യൽ മീഡിയയിൽ വൈറലായ അമ്മൂമ്മയാണ് നമ്മുടെ ഇപ്പം ഉള്ളത് കേട്ടോ. അതെ, ഇതാണ് അമ്മൂമ്മ. നമസ്കാരം അമ്മൂമ്മ. അമ്മൂമ്മയുടെ പേരെങ്ങനെയാണ്? അമ്മൂമ്മ കാർത്തു. കാർത്തു. അപ്പോൾ എങ്ങനെയാണ് അമ്മൂമ്മ അത് സംഭവിച്ചത്, എന്താണ് നടന്നതെന്ന്? അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പുല്ലരിഞ്ഞ് പോന്നു. പിറ്റേ ദിവസം ആൾക്കാർ പറഞ്ഞതേ കാർത്തേച്ചിയുടെ പോട്ടം വന്നാണ് മൊബൈലിലും മൊബൈലിലും പത്രത്തിലും. അല്ല, പത്രത്തിൽ വന്നേക്ക് മുമ്പ് മൊബൈലില്. ഞായറാഴ്ച പുല്ലരിഞ്ഞു, തിങ്കളാഴ്ച മൊബൈലിൽ വന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, അയ്യോ ഇതാരണാവോ ഈ പണി ചെയ്ത്, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇതാരണാവോ ഈ എന്റെ പോട്ടെടുത്തിന്റെ ഇത് എന്ന് പറഞ്ഞുകൂട്ടാ. അപ്പൊ ഇവര് എന്നെ കണക്കാക്കിയല്ലേ ഇവര് പോട്ടെടുത്തു. അപ്പൊ ഞാനതിൽ പെട്ടുപോയി. അങ്ങനെ അപ്പൊ അക്കരെ വർത്താനൊക്കെ കേക്കണ്ട്. അപ്പൊ ഞാനാണ് പോയി ടൂറുകാരൊക്കെ വന്നത സ്ഥലമല്ലേ. അത് കഴിഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു, എടിയേ ഇത് ആരാണാവോ ഈ വീട്ടിൽ ആ പെണ്ണാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എടിയേ ഇത് ആരാണാവോ എന്നെ ഈ പണി ചെയ്തത്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പോയി അപ്പിണ്ട് ഉച്ച കഴിഞ്ഞപ്പിണ്ട് പത്രക്കാരൻ അന്വേഷിച്ചു വന്നാണ്. ഞാൻ പുല്ലിനത് അങ്ങോട്ട് പോയേക്കായിരുന്നു, അങ്ങോട്ട് അന്വേഷിച്ചു വന്നാണ്. എന്നിട്ട് അവിടുന്ന് വണ്ടിമ്മ കയറ്റി കൊണ്ടുവന്ന് പുഴയിലേക്കൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, മോനെ എന്നെ ഫോട്ടോ ഒന്നും പേപ്പറിലൊന്നും ണാവും എന്നൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതിട്ടോന്ന് പറ്റേ. പത്രത്തിലും കൊടുത്തു, ടിവിയിലും ഒക്കെ കൊടുത്തു. ഇപ്പൊ ലോകം മുഴുവൻ പറഞ്ഞു പുല്ലാത്തമ്മോട് ശരിക്കും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ മുതലേ ഉണ്ടാവാറുണ്ട് അവിടെ പുല്ലാത്തമ്മ കാണാറുണ്ട്. ഞങ്ങൾ സാധാരണ കാണാറുണ്ട്. പക്ഷെ ആ വീഡിയോയിൽ അമ്മൂമ്മ കണ്ടിട്ടില്ലെന്നുള്ളേ. കറക്റ്റ് കണ്ടറിയില്ല. ആൾക്കാരുടെ ഒച്ചയ്ക്കും മറ്റൊരു ചാടും വെള്ളത്തിലും. പക്ഷെ ഇത് ഉറങ്ങായിരുന്നു, പിന്നെ ഇത്തിരി അകലെയായിരുന്നു. പക്ഷെ ഫോട്ടോ എടുത്തപ്പോ അത് അടുത്തായിട്ട് തോന്നുന്നു, ആൾക്കാരെ നിന്നാണല്ലോ എടുത്തത്. അപ്പൊ അങ്ങനെ എങ്ങാണ്ട് പറ്റിയതാന്ന് തോന്നുന്നത്. എന്തായാലും പിന്നെ അങ്ങോട്ട് ഇതായി ഒന്നും പറയണ്ട. പിന്നെ കൈവിട്ടു പോയി അമ്മൂമ്മ അല്ലെ. ജംഗ്ഷനിലൊക്കെ ചോദിച്ചത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് അന്വേഷിച്ചു വരാൻ സിമ്പിൾ ആണ്, ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് ചോദിച്ചോളൂ. അപ്പൊ തന്നെ വഴി പറഞ്ഞത് ഇവിടെ നേരെ വിട്ടു അവിടെ ചെക്ക്. അതാണ് അമ്മൂമ്മ എന്ന് പറഞ്ഞു. ഇവിടെ അപ്പൊ അമ്മൂമ്മയുടെ വീട് ഇതാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് അമ്മൂമ്മയുടെ വീട് ഇതാണ്. ഇവിടെ ആരൊക്കെയുണ്ട് അമ്മൂമ്മ, വേറെ ആരൊക്കെയുണ്ട് അമ്മൂടെ? കൊച്ചും. കൊച്ചും മാത്രം. മോൻ ഇവിടെ പ്ലാന്റേഷനാണ് വർക്ക് ചെയ്യണം. ആണല്ലേ. ഫ്രണ്ട്സ്, ഇപ്പൊ ഈ കാണുന്ന ഒരു പുഴയിലാണ്ട് അമ്മൂമ്മ സ്ഥിരമായിട്ട് പുല്ലെത്താനൊക്കെ പോണത്. ആ ഒരു പുഴയിലാണ്. അതെ, അമ്മൂമ്മ നമ്മളെ മുതലേ കണ്ട സ്ഥലം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് നമ്മുടെ കൂടെ വരണത്. ഇതാ കാണുന്നതാണ് പുഴ. അതെ, പട്ടി വന്നിട്ടല്ലോ. പഠിക്കുന്ന പട്ടിയാണോ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പോകും പുല്ലുകെത്താൻ? നിങ്ങക്ക് പശു ഉണ്ടോ? ആണല്ലേ. കുട്ടികൾക്ക് പുല്ലരിയാൻ പോയതാ? ആണല്ലേ. വിദ്യാർത്ഥികൾക്ക് പുല്ലിട്ട് കൊടുക്കില്ല. അവര് കൊക്കാണ് അരിയുന്ന ആളല്ല. നേരം വെളുത്ത് ആയിരിക്കണ കൊക്കാണ് അവിടെ. കൊക്കാണ് ഞാൻ ആളാന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടികൾക്ക് പുല്ലരിയാൻ പോയതാ. അപ്പൊ അന്ന് വെള്ളം കുറവായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോയി അരിഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ അരിയാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു ആൾക്കാരൊക്കെ ചീത്ത അറിയുന്നു. അതാണെങ്കിൽ അപ്പൊ അത് കാരണം ആൾക്കാര് വിചാരിക്കില്ല തൻ്റെ ഇപ്പൊ ഒന്നും അറിയും. പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങള് സ്ഥിരം കാണാന്ന്. ഞങ്ങൾക്കൊരു പേടിയില്ല. നിങ്ങള് സ്ഥിരമായിട്ട് കണ്ട് 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 ശീലമായല്ലോ അല്ലെ. പറയാൻ പറ്റില്ല. ഇവരൊക്കെ സ്ഥിരമായിട്ടാണ് ഇവർക്ക് ആ ഒരു ഇത് അറിയാതിരിക്കുമല്ലോ. ഒരു നാക്കുണ്ടാവും അല്ല ഈ സാധനം കിടന്നിരുന്നത്. അവിടെയാണോ പുല്ലെത്തിക്കൊണ്ടത്? ആ സ്ഥലത്തല്ലേ. അപ്പൊ ആ ഒരു സ്ഥലത്താണ് അമ്മൂമ്മ പുല്ലരിഞ്ഞ കേട്ടോ. അവിടെ നിന്നാണ് പുല്ലെറിഞ്ഞത്. അപ്പൊ അവരെവിടെ വേറെ എവിടെ നിന്നാണ് വീട് എടുത്തതെന്നാണ്? ആ ഭാഗത്ത് എവിടെ നിന്നാണ് വീട് എടുത്തത്? അക്കരന്ന് എടുത്തല്ലേ. അവര് അക്കരന്ന് വന്ന് എടുത്തോണ്ടിരുന്നെ. ഓ, ആ സമയത്താണ് അങ്ങനെ കണ്ടത്. അപ്പൊ അമ്മൂമ്മ ആക്ച്വലി അത് കണ്ടിട്ടുണ്ടായില്ലേ. ഭാഗ്യം കണ്ടാലും പേടിയില്ല. അവര് കടിക്കുകയൊക്കെ ചെയ്യില്ല സാധനം. ഇതുവരെ ആർക്കും ഒരു ശല്യം ഉണ്ടായില്ല.
ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത്രയും കൊറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കണല്ലോ, ഇതുവരെ അങ്ങനെ ഒരു ശല്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരല്ല, അപ്പൊ കുളിക്കാൻ പുഴയിൽ, ഇപ്പൊ ആരും പുഴയിൽ കുളിക്കാനും വന്നില്ല, തോട്ടില്ല, ഇതൊന്നുമില്ല. അപ്പൊ ആൾ സഞ്ചാരം കുറവാ പുഴയിൽ. ഇവിടെ വന്ന് കുളിക്കാറുണ്ട്? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പൊ കുറച്ചാളായിട്ട് ആ പറയുമ്പോ പോയി അവിടെയൊക്കെ കുളിക്കും. നല്ല ധൈര്യമാണ്, ഇവിടെ സാധനം ഉണ്ടെങ്കിൽ പിന്നെ പണിയല്ലേ. അതെ, എന്തൊക്കെ പറയട്ടെ, അമ്മൂമ്മക്ക് ഒരു പേടിയൊന്നും ഇല്ല. ഞാൻ പല രീതിയിലും പറഞ്ഞു നോക്കി, അവിടെ വന്ന പണിയാവുന്നത്. ഏ, അമ്മൂമ്മ കൂള് വളരെ കൂളാണ്. പിന്നെ ഇന്നാള് ഞാൻ ഈ പുഴയിൽ അവിടെ ചെന്ന് കുല്ലഴിഞ്ഞപ്പിണ്ട്. അവിടെ ആന അപ്പൊ ഒരു സമയം ഈ ഇവിടെ ചെങ്ങാടം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ആനയാണ് ഒടിക്കണ അച്ഛണ്ടല്ലോ. ഏ, ആനയൊന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കുരങ്ങാളായിരിക്കും വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കി പിണ്ടറ അപ്പനെ കൊമ്പ നിന്ന് ഒട്ടിക്കാൻ നിന്ന് ആ വശം പുല്ലും കൊണ്ട് വേഗം കേറി പോന്നു. പിന്നെ പുഴയിലേക്കും പോവാ പേടിയായിട്ടു. ആന അതില് പന്നിയെന്ന് കാണില്ലേ. ആന ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് ഈ ഭാഗത്ത് ഇറങ്ങണ്ടായിരുന്നു. ഓ അതെ ഫ്രണ്ട്സ്, അപ്പൊ ഈ ഭാഗത്ത് ആനറണ ഭാഗം കൂടിയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും വരുന്ന സ്ഥലത്താണ് ഇപ്പൊ അമ്മൂമ്മ താമസിക്കണേട്ടാ. അല്ലാണ്ടെന്ന് പറയണം, ആനയുണ്ട്, മുതലുണ്ട്, ഇനി എന്താ വരാനുള്ളത്? പുലി വല്ലതും ഉണ്ടോ? അമ്മൂമ്മ പുലി ഉണ്ടാ? എന്റെ മേ പുലി കൂടി ഉണ്ടെന്ന്. ആണ് ഈ കുറുക്കൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഈ പ്ലാന്റേഷനിലുണ്ടോ? കുറുക്കൻ, കുറുക്കന്റെ ശല്യം ഇപ്പൊ അങ്ങനെ കേക്കാനില്ല. അത് പാറയാണ് മുതലാണ്. അതൊരു പാറയല്ലേ? അതൊരു വെള്ളത്തിലെന്തോ പൊതിഞ്ഞ് പൊങ്ങി കിടക്കുന്ന പോലെ ഉണ്ട്. എടാ എവിടെയും എന്താ നോക്കിക്കോട്ടെ, കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നു. മുതലേ കണ്ട് വലിച്ചോണ്ട് പോരെ നിങ്ങളെ മുതലാ. മുതലുള്ള ഫോട്ടോ കിട്ടിയില്ല. മുതലുള്ള ഫോട്ടോ വേണ്ട, അപ്പൊ മുതലെ കണ്ടാളെ കിട്ടിയില്ല, അതിന് വലിയ കാര്യമാണ്. അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, വാർത്തയെ കണ്ടായിരുന്നു, പത്രത്തിൽ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അറിഞ്ഞു. അപ്പൊ പിന്നെ ഒരു വീഡിയോ ഉണ്ട്, ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഏതോ ഒരു നീർമാതളോ ഒരു പെൺകുട്ടി, അവരുടെ വീഡിയോ അവരാണ് എടുത്തത്. ഓൺലൈൻ വീഡിയോ അവർക്ക് അബദ്ധം പറ്റി, അവർക്ക് പിന്നെ ലാസ്റ്റ് പേടിയായി. പരാതി പണിയാവുന്ന വെച്ചിട്ട് ശരിയാ. പരാതി എന്തിനു വന്നാ? ഇനിയിപ്പോ ഏതായാലും പരാതിപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടെന്താ കാര്യം? ആ ഒരു പെൺകുട്ടിയാണ് എടുത്തത്. ഞാൻ ഇതിന് കണ്ട് ചാലക്കുടി, നമ്മുടെ ചാലക്കുടി എന്ന് പറഞ്ഞ പേജിനെ കണ്ടാണ് വന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നീർമാതളം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇത് ആദ്യം ചെയ്തെന്ന് തോന്നി വീഡിയോ. ആ ശരി, അങ്ങനെയാണ്. ഇവരും വിചാരിച്ചില്ല ഇത്രക്ക് ഇതാവുന്ന, ഇവരും വിചാരിച്ചില്ല. അത് ശരി, മേത്തേക്ക് വരും അമ്മ ഇല്ലല്ലേ, അതിനൊക്കെ ഒരു പട്ടി വന്നേക്കണേ, രക്ഷയില്ല. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത്. ആ കുട്ടി എന്നിട്ട് രണ്ടാമ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ആ കുട്ടിയുടെ. അത് കണ്ടപ്പോ നമുക്ക് ഈ ഭാഗത്താണ് മനസ്സിലാക്കി. അമ്മ വീട് അക്കരയാണ്. ആ ശരി, അങ്ങനെ അവര് ഇവിടെ സാധാരണ വരാറുണ്ടെന്ന് പറയുന്നെ. പരീക്ഷിക്കാൻ വേണ്ടി വന്നായിരിക്കും എടുത്തല്ലേ. അപ്പൊ ഈ വീഡിയോ വന്നത് ആ ഒരു പെര അപ്പുറത്ത് കാണുന്ന ഒരു പെരയുടെ അവിടെ നിന്നാണ് അവര് വീഡിയോ എടുത്തേനെ. അപ്പൊ അമ്മൂമ്മ ആ സമയത്ത് ഇവിടെ നിന്നിരുന്നേ. അപ്പൊ അങ്ങനെയാണ് സംഭവം. എന്തായാലും ആ വീഡിയോ വൈറലായതുകൊണ്ട് അമ്മൂമ്മ ലോകം മുഴുവൻ പറഞ്ഞു. ഇപ്പൊ മലയാളികളായാലും നമ്മുടെ പുറത്ത് നാട്ടുകാരും എല്ലാരും ഒരു അറിയണ സെറ്റപ്പിലൂടെ അമ്മൂമ്മ മാറി. അതിനിടയ്ക്ക് പട്ടി വരണുണ്ട്. എന്റെ പൊന്നി പട്ടി കടിക്കല്ലേ. ഇത് അമ്മൂമ്മന നിങ്ങളുടെ പട്ടിയാണോ? ആ നല്ല കിണക്കുള്ള പട്ടിയാണെന്നോളെ, കുഴപ്പമില്ല. അതെ, ആണല്ലേ. അവിടെ നിന്ന് വന്നപ്പോ തന്നെ മറ്റേ ചേച്ചിമാര് പറഞ്ഞ ഒരു പട്ടിയുണ്ട്, കടിക്കാന്നില്ല, കുറച്ചുകൊണ്ടൊക്കെ അടുത്തേക്ക് വരും പറഞ്ഞു. അതിനുശേഷം പിന്നെ വന്നിട്ടുണ്ട് ഇവിടെ പുഴയിലോട്ട്? പുഴയിൽ പുല്ലിറക്കാനൊന്നും പിന്നെ പോരല്ലേ. പിന്നെ പോലില്ല. പിന്നെ ഈ പറയുമ്പോണ പുല്ല് അങ്ങനെ തിന്നണ പുല്ലല്ല, അത് ഭയങ്കര തണ്ട് മുഴുപ്പുണ്ടേ. അതായത് തീരെ ഇതാകുമ്പോ പോയി അരികയുള്ളൂ. പേടിയില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം കാണുമ്പോ ശരിക്കും പേടിയാ. നമ്മൾ ആ വീഡിയോ കണ്ടപ്പോ ശരിക്കും പേടിച്ച അമ്മൂമ്മ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യണെന്നുള്ളൊരു ഇത് നമുക്ക്. ഈ ഒരു പാറയിലടാ, ഈ ഫസ്റ്റ് പാറയിലല്ല അമ്മൂമ്മ. ഇവിടെ എവിടെ കണ്ട്? ഇപ്പുറത്തായിരിക്കും ഇറക്കണം, അതിന്റെ അപ്പുറത്തായിരിക്കും മുതല കിടന്നു വെച്ചത്. ഈ ഒറ്റപ്പാറ മുതല കിടന്നേ. ആഹാ, അപ്പൊ എന്തായാലും അത് കൂടുതൽ ഇവിടെ ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ, ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുമായിരിക്കുമല്ലേ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. വലിയ പണ്ടാറങ്ങളാ പാറപ്പുറത്ത് കയറി കണ്ടിട്ട് വായയും പൊളിച്ചോണ്ട് കെട്ടിക്കോണ്ട് വായ പൊളിച്ച് പല്ലൊക്കെ നമുക്ക് ഇവിടെ കാണാ. ശരി, വെള്ളപ്പൊക്കത്തിനൊക്കെ വെള്ളം കയറിയാ? പിന്നെ അതെ, ഈ ദിവസം മണ്ണായിരുന്നു. എത്ര പൊക്കത്ത് കയറി വെള്ളപ്പൊക്കത്തിന്? വീട് കയറിയാ? വീട്ടിൽ കയറി.
വഞ്ചിയൊക്കെ പോണ്ടോ? വഞ്ചി പോണ്ട അവിടെ അതൊന്നും പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോ മേളിലേക്ക് ഇരിക്കും കയറി കിടക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അമ്മൂമ്മയുടെ വിശേഷങ്ങളായിരുന്നു. ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽബട്ടൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അമ്മൂമ്മനെ കാണാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെ നേരെ ഇങ്ങോട്ട് പോരും, നമുക്ക് അമ്മൂമ്മനെ കാണാം. അമ്മൂമ്മനെ കണ്ട് അമ്മൂമ്മയായിട്ട് ഒരു കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് തിരിച്ചും വേണം കാട്ടാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ആ ഒരു സ്ഥലത്താണ് അമ്മൂമ്മ താമസിക്കുന്നത്. ഇത് ശരിക്കും ഒരു റബ്ബറിംഗ് കാടാണ്. റബ്ബറിംഗ് കാടിന്റെ അടുക്കാണ് അമ്മൂമ്മയുടെ വീട്. പുഴ വരുന്ന അപ്പുറത്തായിട്ടാണ്. ശരിക്കും ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ശരിക്കും പേടിയാവും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ. ഇവിടുത്തെ ഒരു വ്യൂ നോക്കി, നല്ല ഭംഗിയാണ്. നമ്മുടെ വണ്ടിയാണ് അവിടെ കിടക്കണം, മേളിൽ കിടക്കണം നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ഇത്. ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് എന്താ പറയണത്. ആനയൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറയണത്. ഈ സ്ഥലം ശരിക്കും വരുന്നത് നമ്മുടെ വെറ്റിലപ്പാറ എന്ന് പറയുന്നത്. അതിർപ്പള്ളിക്ക് പോകണ വഴിക്ക് വെറ്റിലപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. ആ വെറ്റിലപ്പാറയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്.